കുറവാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അയാളുടെ പേരിൽ ഉപഭോക്താക്കൾ പരിഹാര കോടതിയിൽ ക്വാളിഫൈ ചെയ്യാൻ പറ്റില്ല. അതെ, തീർച്ചയായും താങ്കൾ പറഞ്ഞ പോലെയാണ് കാര്യം നടന്നത്. വളരെ ഒരു വ്യക്തമായ ഒരു മെഡിക്കൽ ഇഗ്നോറൻസ് സംഭവം തന്നെയാണ്. ഇതിന് താങ്കൾക്ക് തീർച്ചയായിട്ടും കൺസ്യൂമർ കോടതി അപ്രോച്ച് ചെയ്യാവുന്നതാണ്. അതെ, അതിപ്പോ എന്തായാലും 4 മാസമായിട്ട് കാര്യം സാമ്പത്തിക വർഷം അങ്ങനെ വേദന അനുഭവിച്ചത്. അങ്ങനെ ഇതിലെ മൂന്ന് കാര്യങ്ങൾ നമുക്ക് ഹൈലൈറ്റ് ചെയ്യണം. ഒന്ന്, നിങ്ങൾ ചെയ്യേണ്ട 3 കാര്യമാണ്. ഒന്ന്, ഈ ഡോക്ടറും ഏത് ആശുപത്രിയിലാണോ ഈ ചികിത്സ നടത്തിയത് ഇവർ രണ്ടിനും പ്രതിയാക്കി വേണം കേസ് കൊടുക്കാൻ. കേൾക്കുന്നുണ്ടോ? പ്രതിയാക്കി വേണം കേസ് കൊടുക്കാൻ. കേസ് കൊടുക്കുമ്പോൾ അതിൻ്റെ അകത്ത് വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് എന്താണ് സംഭവിച്ചത്, എവിടെയാണ് ചികിത്സാ പിഴവ് സംഭവിച്ചതെന്ന് വളരെ വ്യക്തമായിട്ട് എഴുതിയിരിക്കണം. പിന്നെ 3ാമത്, നിങ്ങൾക്കുള്ള നഷ്ടപരിഹാരം, നിങ്ങൾക്ക് അനുഭവിച്ച ബുദ്ധിമുട്ട്. ഈ സർജറിക്ക് വേണ്ടി നിങ്ങൾക്ക് ചെലവായ പൈസ മാത്രമല്ല, അതിനുശേഷം ഉണ്ടായ ബുദ്ധിമുട്ടുകൾക്ക്. വീണ്ടും വേറൊരു സർജറി നടത്തേണ്ടി വന്നില്ലേ, വേറൊരു ആശുപത്രി പോകേണ്ടി വന്നില്ലേ, ഇതിനു വേണ്ടിയുള്ള എല്ലാം കൂടി ചേർത്ത് നിങ്ങൾ ഒരു കേസ് കൊടുക്കാവുന്നതാണ്. പാലക്കാട് തന്നെ കൊടുക്കാം. പാലക്കാട് ഡിസ്ട്രിക്ട് കൺസ്യൂമർ ഫോറത്തിൽ പോകുന്നതായിരിക്കും നല്ലത്. അവിടെ പോകുന്നതായിരിക്കും നല്ലത്. നമുക്ക് അടുത്ത കോളിലേക്ക് പോവാം. സർ, ഹലോ, നമസ്കാരം, സാമൂഹ്യ പഠനത്തിലേക്ക് സ്വാഗതം. സാർ, ഞാന് പേര് പറയാമോ? സാർ, പാലക്കാട് നാരായണനാണ്. കഴിഞ്ഞ 2013 ഡിസംബറിൽ കനറ ബാങ്കിൽ എനിക്ക് 544 രൂപ ബാലൻസ് ആയി വെച്ചിട്ടുണ്ടായിരുന്നു, മിനിമം ബാലൻസ്. പിന്നെ അതിനുശേഷം ഞാൻ ഈ 2015ലാണ് ബാങ്കിലേക്ക് പോകുന്നത്. ഞാൻ പൈസ കൊടുത്തതിന് ബാങ്കിന്റെ തൊട്ടടുത്ത മാസത്തിന്റെ ATM കാർഡിന്റെ 112 രൂപ അവര് പിടിക്കുകയാണ്. ആ പിടിച്ച വിവരം എന്നെ അറിയിച്ചിട്ടില്ല. അതിനുശേഷം ഇപ്പൊ മിനിമം ബാലൻസ് ഒന്നുമില്ല. ഇപ്പൊ ഞാൻ ആവശ്യമായിട്ട് പോയപ്പോൾ മിനിമം ബാലൻസ് കംപ്ലീറ്റ് അവര് മാസം പിടിച്ച് കംപ്ലീറ്റ് പോയിരിക്കുക പൈസ. അപ്പൊ അവര് ഈ ആവശ്യത്തിനും അനാവശ്യത്തിനും ഒക്കെ മെസ്സേജ് അയക്കുന്നുണ്ട്. ഹാപ്പി ന്യൂ ഇയർ വന്നിട്ടായാലും, പിന്നെ നിങ്ങൾ ആധാർ ലിങ്ക് ചെയ്തോ അല്ലെങ്കിൽ ലിങ്ക് ചെയ്തില്ലെങ്കിലോ ഇങ്ങനെയൊക്കെ പറഞ്ഞവര്. ഇത് ഇത്രയും മാസങ്ങളാണ്, 12 മാസം തന്നെ ഇത് മിനിമം ബാലൻസിലാവുന്ന പൈസ കൊടുത്തു. ഇതുവരെ എനിക്കൊരു മെസ്സേജ് മറ്റുള്ള കാര്യങ്ങൾ അയച്ചിട്ടോ ഒരു ഇൻഫർമേഷൻ കിട്ടിയിട്ടില്ല. നിങ്ങൾ ഈ ഡിസംബർ 2013 ജനുവരി 2015 ഇടയ്ക്ക് എപ്പോഴെങ്കിലും ATM കാർഡ് ഉപയോഗിക്കുകയോ ബാങ്കിൽ അക്കൗണ്ട് നോക്കിയിട്ടില്ല? അത് സമ്മതിച്ചു. പക്ഷെ ഇവരുടെ കനറ ബാങ്കിൽ നിന്ന് പല മെസ്സേജുകളും ആവശ്യമില്ലാത്ത നിങ്ങൾ ആധാർ ലിങ്ക് ചെയ്തു എന്നൊക്കെ പറഞ്ഞ പല പ്രാവശ്യം